ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് തനി കുട്ടനാട ഒരു മീൻ പൊള്ളിച്ചതാണ് കരിമീൻ തിലോപ്പിയ അങ്ങനെ ഏത് മീൻ വേണേലും നമുക്ക് ചെയ്യാം ഇവിടെ ചെയ്യുന്നൊരു തിലോപ്പിയാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാം ഈ മീൻ ഓക്കെ മീൻ വൃത്തിയാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനെ ഒന്ന് ബ്യൂട്ടിഫൈ അനായിട്ട് വാലക്കൊന്ന് വെട്ടി ഒന്ന് വരഞ്ഞ് രണ്ട് കഷ്ണം നോക്കാം കാരണം ഈ മീൻ ഇത്തിരി വലുതാണ് എനിക്ക് കിട്ടിയത് ഇനി ഇതിൻ്റെ മസാല ഇടാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് കൂടി നല്ല എരിവാണ് അത് കാരണം ഇത് കുറച്ച് ചേർക്കുന്നുള്ളൂ ഒരു ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ ആവശ്യത്തിന് ഉപ്പ് നാല് കുടമ്പുളി കഷ്ണം വെച്ചിരിക്കുന്നതിൻ്റെ വെള്ളം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് ഈ കഷ്ണം അകവും പുറവും ഒക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് അത് നമുക്ക് പതുക്കവ് മാറ്റി വയ്ക്കാം എന്നിട്ടൊരു എട്ടുള്ളി നാല് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടി നന്നായിട്ട് പിടിച്ച് ചതച്ചെടുക്കണം അതിൻ്റെ പുറകെ രണ്ട് പച്ചവെള്ള കൂടി പിടിച്ച് ഇതിൽ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഈ കൂട്ട് ഈ നേരത്തെ പെരട്ടി വെച്ചിരിക്കുന്ന മീനിലേക്ക് ചേർത്തിട്ട് അത് അകത്തും പുറത്തുമൊക്കെ നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടി കാശ്മീരി ചില്ലിപ്പൊടി ഞാൻ ചേർത്തു കളറിന് വേണ്ടി കാരണം നേരത്തെ കുറച്ചെണ്ണം മുളക് കൂടി ചേർത്ത് എന്നിട്ട് ഇതൊരു മുപ്പത് മിനിറ്റ് ചേർത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം ആ സമയം കൊണ്ട് അരമുറി തേങ്ങ ചുരണ്ടി എടുത്തിട്ട് അതിൻ്റെ ഒന്നാം പാലും എടുക്കണം രണ്ടാം പാലും എടുക്കണം എന്നിട്ടൊരു വാട്ടിയ വാഴയില നമ്മൾ ഉണ്ടാക്കേണ്ട ചട്ടിയുടെ വാവട്ടം അനുസരിച്ച് മുറിച്ചെടുക്കുക അതിന് ശേഷം ചട്ടി വെച്ച് ചൂടായി കഴിയുമ്പോൾ സ്വല്പം എണ്ണ ഒഴിച്ച് ചട്ടിയൊന്ന് ചുറ്റിക്കുക ചെറുതായിട്ട് എന്നിട്ട് ഈ ഇല പതുക്കെ അതിലേക്ക് ഇറക്കി വയ്ക്കുക അതിനുശേഷം ഒരു ഒന്നര രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഈ മീൻ കഷ്ണം പതുക്കെ ആ ഇലയിലേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പല നേരിടിയിട്ട് രണ്ടാം പാല് പതുക്കെ കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പുറകെ ബാക്കിയുള്ള കഷ്ണം പുളിയും വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇളം തെയ്യയിൽ സ്ലോ ഫയറിൽ കുക്ക് ചെയ്യുക അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പതുക്കെ ഈ അടപ്പങ്ങൾ എടുത്തു മാറ്റണം എന്നിട്ട് പതുക്കെ ഇത് ശ്രദ്ധിച്ച് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഒരു സൈഡ് കുക്കായിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ സൈഡും കുക്ക് കുക്കാകണം പിന്നെ ബാക്കി ഒരു അഞ്ച് മിനിറ്റ് കൂടി ഉണ്ട് അതിന് നമ്മൾ ഈ അടപ്പ് എടുത്ത് വെച്ച് അടച്ച് ബാക്കി ഒരു അഞ്ച് മിനിറ്റ് കൂടി അങ്ങനെ പത്ത് മിനിറ്റ് മൊത്തം വേവിച്ചെടുക്കണം ഇപ്പോൾ പത്ത് ആയി രണ്ടാമത്തെ സൈഡും വെന്തു അപ്പോൾ പതുക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക അതിന് ശേഷം ഫൈനൽ ഘട്ടത്തിലേക്ക് നമുക്ക് കിടക്കുകയാണ് നമ്മളിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഒന്നാം പാല് ചേർക്കുക ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കാൻ പാടില്ല ഇതെല്ലാം സ്ലോ ഫയറിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട് ഇളം തീ മതി അതിനുശേഷം പതുക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഓ ഒരു കറിവേപ്പിലയും കൂടി വെച്ച് ഈ കണ്ടില്ലേ ഇതാണ് അതിൻ്റെ പരുവം ആ തിളവ് വന്ന് കഴിയുമ്പോൾ കറി റെഡിയായി കഴിഞ്ഞു താങ്ക്സ് ടു വാച്ച് മൈ വീഡിയോ ടേക്ക് കെയർ ബ ബൈ